ഓം ശ്രീ സംഗമേശായ നമഃ. ഞാൻ ടി എൻ രാമേന്ദ്രൻ, ഇതെൻ്റെ ഭാര്യ വസന്ത രാമേന്ദ്രൻ. എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി 9 എന്ന ദൈവികമായ സംഖ്യയുടെ മഹത്വത്തെപ്പറ്റിയും ചൈതന്യത്തെപ്പറ്റിയും വിവരിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഈ 9 എന്ന സംഖ്യയുടെ കുറേയേറെ മഹത്വങ്ങൾ കൂടിയുണ്ട്. ആ വിവരണത്തിലേക്ക് കടക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയുന്ന വാക്ക്, അതായത് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദ ഹയസ്റ്റ് സ്പിരിറ്റ് ഒബ്ടെയിൻഡ് എന്നുള്ള ഒരു ഇത്, അതാണ് നമ്മുടെ ദൈവജ്ഞനായി വാഴ്ത്തപ്പെട്ടവനായി അങ്ങനെയൊക്കെ പറയുന്ന ആ അർത്ഥമാണ് ഈ എൻലൈറ്റൻമെൻറ്റ് എന്നുള്ള വാക്കിന് വരുന്നത്. അത് ദാറ്റ് ഈസ് ദ ഓൺലി വേർഡ് ഇൻ ഇംഗ്ലീഷ് വെയർ 18 EIGHTEN അതിൻ്റെ സ്പെല്ലിംഗ് അതേ ഓർഡറിൽ വരുന്ന ഈ ഒരു ഒറ്റ വാക്ക് മാത്രമേ ഈ ഇംഗ്ലീഷിൽ ഉള്ളൂ. അപ്പോൾ 18 എന്നുള്ള 18 എന്ന് വെച്ചാൽ 1, 8, 9. അതും ഈ എൻലൈറ്റ്മെൻ്റ് എന്നുള്ള വാക്ക് ദൈവജ്ഞനായി എന്ന് പറയുന്നു. ആ ദൈവജ്ഞനായി ഉള്ള വാക്കും ഈ 9 ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അത് വളരെ അതിശയോക്തി കലർന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് പ്രത്യേകിച്ച് പറയാനുള്ളത്, എല്ലാ മതങ്ങളിലും ആ ഗോഡ് എന്ന് പറയുന്നത് അവരവരുടെ ഓരോ മതത്തിൻ്റെ ആചാരപ്രകാരം ഓരോ ആളെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓരോ ഇതും ഗോഡായിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഹിന്ദുവിസത്തിൽ മാത്രം 33 കോടി ദേവന്മാരും ദേവതകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒരാളെ ഫിക്സ് ചെയ്യാം. മറ്റുള്ള എല്ലാ മതങ്ങളിൽ നിന്നും അവരുടെ മതാധിപന്മാരെയോ അല്ലെങ്കിൽ അവരുടെ അതിനോട് ബന്ധപ്പെട്ട ആ ഗോഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ എടുക്കുക. എടുക്കുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഓരോ പേരെടുത്തിട്ട് എക്ക് ആ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ A=1, B=2, C=3 കൊടുന്ന് Z=26 വരെ നമ്പർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന്, അതായത് ഗണിതശാസ്ത്രത്തിലേക്ക് കൊണ്ടുവന്ന് ആ നമ്പർ അലോട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മുടെ ഹിന്ദു വിധിപ്രകാരമുള്ള നമ്മുടെ ഒരു ദൈവം ശ്രീകൃഷ്ണ എന്നുള്ള വാക്ക് ഇതെടുക്കുക. SHREKRISHNA. അതിൽ എസിന് നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് ആൽഫ എത്ര വേർഡ് വരുന്നു, എത്ര ഇത് വരുന്നു, ആ സംഖ്യ കൊടുക്കുക. എച്ചിന് കൊടുക്കുക, ആറ് കൊടുക്കുക. അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 135 എന്ന് കിട്ടും. അപ്പം 135 ടോട്ടൽ നോക്കുമ്പോൾ 1, 3, 5, 3, 9 വരുന്നത്. ഇനി ഇസ്ലാം മതത്തിലേക്ക് പോവുക. ഇസ്ലാം മതത്തിൻ്റെ അധിപൻ മുഹമ്മദ്, MOHAMMED. അതിനും ഇത് പ്രകാരം നമ്പർ അലോട്ട് ചെയ്യുക. A=1, B=2 എന്ന് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽസ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 72. 7+2=9. ഇനി നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോവുക. ഈശാ മിശിയ, ESAMESSIAH. ഇതിനും ഞാൻ പറഞ്ഞ മാതിരിയുള്ള നമ്പർ അലോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 99 വരും. 9+9=18, 1+8=9. ആ 9 തന്നെയാണ് അതിലും വരിക. ഇനി ജൈനമതത്തിലേക്ക് പോവാം. ജൈനമതത്തിൻ്റെ അധിപൻ മഹാവീർ. മഹാവീർ എന്നുള്ള ആ വാക്കെടുത്തിട്ട് എമ്മിന് A=1, B=2, മഹാവീർ M13 A=1, VIR അതിനുള്ള നമ്പേഴ്സ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 72 വരും. 72, 9. പിന്നീട് സിഖ് മതം എടുക്കുക. സിഖ് മതം ഗുരുനാനക്, GURUNANAK. അതെടുത്തിട്ട് അതും ഈ നമ്പർ സിസ്റ്റം പ്രകാരം അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്നത് 108 തന്നെയാണ്. 1+0+8=9. ഇനി ബുദ്ധമതം എടുക്കുക. ബുദ്ധമതത്തിലെ ഗൗതം, GAUTAM. ഗൗതം എടുത്ത് ഈ നമ്പർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടോട്ടൽ 63. 6, 3, 9 തന്നെയാണ്. ഇനി പാഴ്സി ഒരു മതം. ആ പാഴ്സിയിലെ സരത് ഹുസ്ര എന്നാണ് അവരുടെ ആ മതാധിപൻ്റെ പേര്. ആ സരത് ഹുസ്രയ്ക്കും ഇതേമാതിരി Z=2 നമ്മൾ 26, 27 അങ്ങനെ കൊടുത്തു, 26 അങ്ങനെ കൊടുത്തു വന്നു കഴിഞ്ഞാൽ നോക്കുമ്പോൾ 153 വരിക. 1, 5, 6, 3, 9 തന്നെ വരിക. അപ്പോൾ എല്ലാ മതങ്ങളുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ദൈവത്തിൻ്റെയോ
മതാധിപന്മാരുടെയോ പേരെടുത്ത് ഈ നമ്പർ സിസ്റ്റം പ്രകാരം അലോട്ട് ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും അവസാനം 9 കിട്ടുക. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ സർട്ടനിറ്റി, അതായത് മാത്തമാറ്റിക്സിൻ്റെ കണക്ക് പ്രകാരം നമുക്ക് പറയാൻ പറ്റും ഗോഡ് ഈക്വൽ ടു 1, അതാണ് 9, അതാണ് ദൈവത്തിൻ്റെ നമ്പർ. അതുകൊണ്ടാണ് ഞാൻ തുടക്കം പറഞ്ഞത് കേരള ഗോഡ്സ് ഓൺ കൺട്രി ആയത് പോലെ 9 എന്നുള്ളത് ദൈവത്തിൻ്റെ നമ്പറായിട്ട് വേണം വിചാരിക്കാൻ. ഏത് മതത്തിൻ്റെ അധിപന്മാരോ അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ട ദൈവികം, നമ്മുടെ അത് ഹിന്ദുമതം വെച്ച് ബാക്കി എല്ലാത്തിലും ഓരോന്നേ വരുന്നുള്ളൂ, ഹിന്ദുമതത്തിൽ മാത്രം ഈ 33 റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് നമ്മൾ ശ്രീകൃഷ്ണൻ എടുത്തത്. അങ്ങനെ വരുമ്പോൾ എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഈ 9. അപ്പോൾ എനിക്കൊരു ചോദ്യമായിട്ട് ചോദിക്കാനുണ്ട്, 9 ശരിക്ക് ദൈവത്തിൻ്റെ നമ്പർ തന്നെയല്ലേ? ഞാൻ ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇടുകയാണ്, അത് അവരുടെ മുമ്പിലേക്ക് ഈ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ 9 എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ കാണുന്ന ചൈതന്യത്തിൻ്റെ അല്ലെങ്കിൽ ആ മഹത്വത്തിൻ്റെ നമ്പർ തന്നെയല്ലേ? ഇതോടുകൂടി ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുന്നു. അതിന് അടുത്തത് ഈ 9 കുറേ മാത്തമാറ്റിക്കൽ വെർഷനിലേക്ക് നമുക്ക് കടക്കാം. നന്ദി, നമസ്കാരം.